എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് സക്കുറ സീസൺ അല്ലെങ്കിൽ ചെറി ബ്ലോസം എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു സീസണെ കുറിച്ചാണ്. മനോഹരമായ പിങ്ക് പൂക്കളുടെ കൂട്ടത്തോടെയുള്ള വരവിനെയാണ് ചെറി ബ്ലോസം അല്ലെങ്കിൽ സക്കുറ സീസൺ എന്ന് പറയുന്നത്. അപ്പോൾ അതിനു മുമ്പ് ഞാൻ മറ്റൊരു കാര്യം പറയട്ടെ, ഈ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ വീഡിയോയിലേക്ക് വരാം. ചൂടുകാലം തുടങ്ങുന്നതിന് മുന്നോടിയായിട്ടാണ് ഈ സീസൺ ആരംഭിക്കുന്നത്. അതായത് ജപ്പാനിൽ തണുപ്പ് കാലം കഴിഞ്ഞ് ചൂടുകാലം തുടങ്ങുന്നതിനും തൊട്ടും ഇടയിലുള്ള ഒന്ന് രണ്ട് മാസത്തിലാണ് ഈ സക്കുറ സീസൺ ആരംഭിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, ഈ സമയങ്ങളിൽ മരത്തിൽ ഒരു ഇല പോലും ഉണ്ടാവുകയില്ല, എല്ലാം പിങ്ക് നിറത്തിലുള്ള മനോഹരമായ പൂക്കളായിരിക്കും. മാർച്ച്, ഏപ്രിൽ, മെയ് സമയങ്ങളിലാണ് ഈ സീസൺ സാധാരണയായി കണ്ടുവരുന്നത്. അത് കാലാവസ്ഥയ്ക്കും സ്ഥലങ്ങളും മാറുന്നതിനനുസരിച്ച് ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായേക്കാം. എല്ലാ വർഷവും ഈ സീസൺ കാണുവാനായി വിദേശങ്ങളിൽ നിന്ന് പോലും ആളുകൾ വരാറുണ്ട്. പ്രധാനമായും സക്കുറ പാർട്ടി, അതായത് സക്കുറ പാർട്ടി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരുപാട് ഇത്തരത്തിലുള്ള പൂക്കൾ കൂട്ടം കൂട്ടമായി നിൽക്കുന്ന സ്ഥലങ്ങളിൽ ഒത്തുകൂടി അതിന് ചുവട്ടിൽ പായ വിരിച്ച് അല്ലെങ്കിൽ ടെൻ്റടിച്ച് അതിൽ ഭക്ഷണങ്ങളും മദ്യവും എന്തും പരസ്പരം പങ്കുവെച്ച് കഴിച്ച് ആർത്തുല്ലസിച്ച് പാട്ടുപാടി ഡാൻസ് കളിച്ച് ഇങ്ങനെയെല്ലാം ചെയ്യാൻ പറ്റിയ തുറസായ ഒരുപാട് സ്ഥലങ്ങൾ ഇവിടെ ജപ്പാൻ ഗവൺമെൻറ് സൗകര്യമൊരുക്കിയിട്ടുണ്ട്. അവിടെ വെച്ചെല്ലാം ഈ പാർട്ടികൾ നടത്താവുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഈ കൊറോണ പാൻഡമിക് സിറ്റുവേഷനൊക്കെ ഉള്ളത് കൊണ്ട് അങ്ങനത്തെ പാർട്ടികളും കാര്യങ്ങളൊന്നുമില്ല, എല്ലാം വിജനമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അധികം ആരുമില്ല, അല്ലെങ്കിൽ സാധാരണഗതിയിൽ ഇവിടെയൊക്കെ ആൾക്കൂട്ടങ്ങൾ നിറഞ്ഞ് നിൽക്കുന്നൊരു അവസ്ഥയായിരുന്നു. ഇപ്പോൾ ഈ ആരുമില്ല ഇതിൽ. അങ്ങനെ എല്ലാ തരത്തിലും ജപ്പാൻ ജനത, ടൂറിസ്റ്റുകൾ കൊണ്ടാണെങ്കിലും അത്തരത്തിലുള്ള വരുമാനം കൊണ്ടും ഈ അതിമനോഹരമായ വർണ്ണ കാഴ്ചകൾ കൊണ്ടും ആഘോഷമാക്കുന്ന ഒരു സീസൺ തന്നെയാണ് ഈ സക്കുറ കാലം. പൂക്കൾ കൊഴിഞ്ഞു തുടങ്ങിയാൽ പിന്നെ ഇലകളായിരിക്കും ഉണ്ടാവും ഇതിൽ. അതായത് ഈ സീസണിൽ ഇലകൾ കാണാൻ പറ്റില്ല, പൂക്കളായിരിക്കും. പൂവിൻ്റെ സമയത്ത് ഈ മരം നിറയെ പൂവായിരിക്കും. പൂ കൊഴിഞ്ഞു തുടങ്ങിയ പിന്നെ ഇനി ഒരു വർഷത്തേക്ക് അടുത്ത ഈ സീസൺ വരെ പൂവൊന്നും ഉണ്ടായിരിക്കുന്നതല്ല, അതിൽ വെറും ഇലകൾ മാത്രമേ ഉണ്ടായിരിക്കുന്നുള്ളൂ. അങ്ങനെ ഈ ഒരു സീസൺ ഇവിടെ സമാപിക്കുന്നതോടുകൂടി ചൂടുകാലത്തിൻ്റെ ആരംഭമാണ്. അടുത്തൊരു വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും നമസ്കാരം, നന്ദി. അപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. Thank you.